പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വചനപ്പുലേരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു തിരുവചനമാണ് ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിൽ 23 വചനം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ക്ഷേമും യാഫേത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം കേട്ടതൊരു വലിയ ദൈവവചനമാണ്. കാരണം ഈ ഭൂമിയിൽ എല്ലാ ദിവസവും നാം നടന്നു പോകുന്ന വഴി അനേകം മനുഷ്യരുടെ ബലഹീനതകളും കുറവുകളും നാം കാണാറുണ്ട്. എന്നാൽ ആ ബലഹീനതകളെയും കുറവുകളെയും ഞാൻ മറച്ചു പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്വർഗം നൽകുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലം ഞാനും എൻ്റെ തലമുറയും വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് ബലഹീനതകൾ മുഴുവൻ മറ്റുള്ളവരുടേത് പരസ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും ഒരാളുടെ ബലഹീനത ഞാൻ മറച്ചാൽ സ്വർഗം എന്നെ ചേർത്ത് പിടിക്കും. തന്നെയുമല്ല, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലെല്ലാം കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാണുന്ന ഓരോ ബലഹീനതകളും മറ്റുള്ളവരുടേത് മറച്ചു പിടിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു ദൈവ പൈതലായി ഈ പ്രഭാതത്തിൽ നമുക്ക് മാറാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.